ഒരാചാര്യൻ നമുക്കുണ്ടായിരിക്കണം. ആചാര്യ ആചാര്യോപാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആചരിച്ചു കാണിക്കുന്നവൻ. എന്താണ് അവൻ ആചരിക്കുന്നത്? ശാസ്ത്രങ്ങളെ ആചരിക്കുന്നു. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അതിനെ ആചരിച്ച് കാണിച്ചിട്ടുള്ള ഒരാളെ നമ്മൾ ഗുരുവായിട്ട് സ്വീകരിക്കുക, അവരുടെ സമീപത്ത് പോയിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗുരു ഉണ്ടായിരിക്കട്ടെ. സൂര്യനെ ഗുരുവായിട്ട് സ്വീകരിക്കാം. സമുദ്രത്തെ ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുരു സങ്കല്പം നന്നായി ബോധ്യമായിട്ടുണ്ടാവും, ഇല്ലേ? അപ്പം ആർക്കും എവിടെ നിന്നും സ്വീകരിക്കാവുന്നതാണ് ഗുരു എന്നുള്ളത്. പക്ഷേ ഒരിക്കൽ സമർപ്പിതനായാൽ പിന്നെ അവിടെ ആ സമർപ്പിതനാവണം എന്ന് പറയാം. അതിൽ പിന്നെ സംശയത്തിൻ്റെ ആവശ്യം പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കീഴടങ്ങൽ, എവിടെയെങ്കിലും ഒന്ന് കീഴടങ്ങണമല്ലോ, എവിടെയെങ്കിലും ഒന്ന് തലകുനിക്കേണ്ടതുണ്ട് എന്ന് പറയും. ആചാര്യോപാസനം, ശൗചം. ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം. ശുചിത്വം ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. ശൗചം പഞ്ചവിധം പറഞ്ഞിട്ടുള്ളതാണ്. വാക്ശൗചം, ശരീരശൗചം, കർമ്മശൗചം, കുലശൗചം, മനഃശൗചം ഇത്യാദികളൊക്കെ. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരത എന്ന് പറയുക, ഒരു ഉറച്ചു നിൽപ്പ്. ഇതിങ്ങനെ ചാടിക്കളിക്കുക. ജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ട് സ്ഥിരത, സ്ഥൈര്യം, സ്ഥിരത എട്ടാമത്തെ ഗുണമാണ്. സ്ഥൈര്യം, സ്ഥിരത പറയുന്നു. ആത്മവിനിഗ്രഹ, ആത്മവിനിഗ്രഹ എന്ന് പറഞ്ഞാൽ ആത്മസംയമനം, തന്നെ നിയമനം ചെയ്യാൻ ഒരു നിയന്ത്രണം തനിക്ക്. എന്താ, എല്ലാ പ്രകാരത്തിലും നമുക്ക് നമ്മളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കുകളിൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഗീതയുടെ വെളിച്ചത്തിൽ ചിന്തകളെ പോലും നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്. ചിന്തകളിൽ പോലും പ്രാബല്യം ഉണ്ടായിരിക്കുക. ഗീത നമുക്ക് തരുന്ന കരുത്ത് അതാണ്. ചിന്തകളിൽ പോലും നമുക്ക് നമ്മളിലൊരു നിയന്ത്രണം വേണം എന്ന് പറയാം. തുടർന്ന് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മ മൃത്യു ജരാ വ്യാധി ദുഃഖ ദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗഃ പുത്രദാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ഒരു വിരക്തി. വിരക്തി എന്ന് പറഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പം നമ്മൾ തെറ്റായിട്ട് ധരിക്കും. കാരണം ഇന്ദ്രിയങ്ങൾ നമുക്കെപ്പോഴും സുഖം തന്നുകൊണ്ടിരിക്കും. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ ബലമായി നിഗ്രഹിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്, പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ നമുക്ക് ഈ ഒരു സത്യം അറിഞ്ഞിരിക്കണം. നമ്മൾ എന്താ അറിയേണ്ടത്? ഇതിൻ്റെ സ്വഭാവമാണ് ഇത് എന്നും, അതുകൊണ്ട് ഞാൻ ഒന്ന് മുകളിൽ നിൽക്കേണ്ടതുണ്ട്. തൽക്കാലം അവനിങ്ങനെ കളിക്കട്ടെ. കളി കുട്ടികൾ കളിക്കുമ്പോൾ കാണില്ലേ ഇതുപോലെ, ഒന്ന് മുകളിൽ വിരാജിക്കണം എന്ന് പറയാം. അതാണ് അതിൻ്റെ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളിലുമുള്ള വൈരാഗ്യം, വിരക്തി. വൈരാഗ്യം. അനഹങ്കാര, അഹങ്കാരം ഇല്ലായ്മ. അനഹങ്കാരം 11-ാമത്തെ ഗുണം. തുടർന്ന് പറയുന്നു, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം. വിശേഷപ്പെട്ടതാ. ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം എന്തൊക്കെയാണ്? ജന്മം, ജനനം, അതുപോലെ മരണം, അതുപോലെ വാർദ്ധക്യം, അതുപോലെ രോഗം. ഇതിൽ ദുഃഖമെന്ന ദോഷം കാണുക, ഇത് വേണ്ട എന്ന് പറയാം. ഈ വിരുദ്ധങ്ങളായിട്ടുള്ള അനുഭവങ്ങളിൽ ആ അനുഭവങ്ങളെ ഓർത്ത് വയ്ക്കുക.
എന്നിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വെറുതെ വർത്തമാനത്തെ നശിപ്പിക്കുക. ഓരോരോ അനുഭവങ്ങൾ വരുമ്പം ആ അനുഭവങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുക. ഇത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമല്ല എന്ന് പറയുക, അജ്ഞാനത്തിൻ്റെ ലക്ഷണം. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ലക്ഷണം ഇതാ ഇവിടെ പറഞ്ഞതാണ്. തുടർന്ന് പുത്രധാര ഗൃഹാദിഷു ആസക്തി തരക്കേടില്ല. പുത്രൻ, അതുപോലെ ഭാര്യ, ഗൃഹാദിഷു ഗൃഹം മുതലായിട്ടുള്ളതിൽ ആസക്തി, മനസ്സ് ഒട്ടലില്ലാതെ. അപ്പം ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ സ്വസ്ഥത പോകുന്നുണ്ടോ? ഉണ്ട്, പോകുന്നുണ്ട്. വീട്ടിലൊരു മാസത്തെ വാട്ടർ ബില്ല് കൂടിയാൽ പോവില്ലേ? പോവുമല്ലോ. ഗൃഹസംബന്ധമായിട്ടുള്ളതാണ്, ജ്ഞാനത്തിൻ്റെ ലക്ഷണമല്ല. വെറുതെ നിങ്ങൾ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. ഈ സ്വാമി സ്വാമി എന്താ ഈ പറയണത്? ആ സ്വാമി പറയണത് ഇപ്പം എന്ത് ചെയ്യണം എന്നാണ്? എന്ത് ചെയ്യണം എന്നാണെങ്കിൽ തുറന്ന് വയ്ക്കാൻ നമുക്ക്, ആദ്യം പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ തുറന്ന് വയ്ക്കാൻ സാധിക്കണം. ഇപ്പോൾ വീട്ടിലെന്ത് പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വീട്ടിലെല്ലാവരും കൂടിയിരിക്കേണ്ടത് ആവശ്യമാണ്. രാത്രിയെങ്കിലും ഊണ് കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് കൂടിയിരുന്നിട്ട് കാര്യങ്ങൾ പറയാം. ഇതാ ഇലക്ട്രിക് ബില്ല് കൂടിയിട്ടുണ്ട്, ടെലിഫോൺ ബില്ല് കൂടിയിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ഇത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പലതും പലതും ഇങ്ങനെ കൂടി വരികയാണല്ലോ, എന്താ ഇപ്പം ചെയ്യുക? നമുക്ക് എല്ലാവരും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് എന്താ പറയുക, അതിനൊരു പരിഹാരം ഉണ്ടാവും. ഇത് ചിലപ്പം വാശിയിൽ കൂടും പലതും. അച്ഛനോടുള്ള വാശിയിൽ മകൻ എന്ത് ചെയ്യും? ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്ത് വെച്ച് പോവും. കൊടുക്കട്ടെ, മൂപ്പർക്ക് കൊടുക്കാനുള്ള പണി ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നമുക്കറിയില്ല നമ്മുടെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ഗീസറൊക്കെ ഓൺ ചെയ്തിട്ടും പൈപ്പ് ഓൺ ചെയ്ത് വയ്ക്കും, വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പലതും ചെയ്യും. നമ്മളോട് ഇത് നമ്മൾ അവർക്ക് എതിര് നിന്ന് കഴിഞ്ഞാൽ അവർ സ്വയം നശിക്കാൻ വരെ തയ്യാറാണ്. പിന്നെയാണോ നശിപ്പിക്കാൻ ഇത്ര വിഷമം? അതുകൊണ്ട് ഈ നമ്മൾ കൂടിയിരുന്ന് ഈ കാര്യം ചർച്ച ചെയ്യാത്തതാണ് വലിയൊരു വിഷമം. അതുകൊണ്ട് കൂടിയിരിക്കുക, ഈ കാര്യങ്ങളിലൊക്കെ ഒരു തുറന്ന ചർച്ച. തുറന്ന ചർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ നിസ്സംഗത പാലിക്കാൻ പറ്റും. എന്തിനാ, എങ്ങനെയാണ് ഈ സംഘത്തിൽ നിന്ന് നിസ്സംഗനാകുന്നത്? ഈ കാര്യം ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ വലിയ ഉത്തരവാദിത്തം ഉണ്ടാവില്ല. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സംഘം ഇവിടെ പറഞ്ഞത്. ഇത് ഞാൻ എല്ലാം അങ്ങോട്ട് എടുത്തിരിക്കുക, അത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഇത് ഞാൻ, ഓ ഞാനറിയാതെ ഒരു സംഗതി നടക്കാൻ പാടില്ല അല്ലേ. എല്ലാ സംഗതിയിലും ഒരു ആള് ഒരു കമ്പനിയിലെ മാനേജരാണ്. കമ്പനിയുടെ ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പുതിയതായിട്ട് എടുത്തതാണ്. അപ്പോൾ അദ്ദേഹം കമ്പനിയിൽ എന്ത് സാധനങ്ങൾ, അദ്ദേഹം ആദ്യം തന്നെ വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചു, ഞാനറിയാതെ ഒരു മൊട്ട് സൂചി ഇങ്ങോട്ടും വരാൻ പാടില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകാൻ പാടില്ല. മൊട്ട് സൂചി മേടിക്കുന്നത് ഞാനറിയണം. എന്തും ഇദ്ദേഹം സൈൻ ചെയ്തിട്ടേ സാധനം പോവുള്ളൂ, ഏത് ബില്ലും. അപ്പോൾ അവിടെ അനാവശ്യമായിട്ട് പല പല സാധനങ്ങളും എന്താ പറയുക ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം കണ്ടുപിടിച്ചു ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഈ പേപ്പർ ക്ലിപ്പ് ചെയ്യുന്ന ജം ക്ലിപ്പില്ലേ, ഈ സാധനം അവിടെ ഒരു 25 എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വേസ്റ്റ് ആവുന്നുണ്ട് എന്ന്. അതെങ്ങനെയാണ്, എല്ലാവരും ഊണ് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് എടുത്തിട്ട് പല്ലിൻ്റെ ഇടയിലിട്ട് ഇതാക്കും. അപ്പോൾ അദ്ദേഹം ആദ്യം അത് നിരോധിച്ചു. അങ്ങനെ വലിയ ലാഭമുണ്ടായി ഇങ്ങനെ പലതിനും. അദ്ദേഹം നോക്കുന്ന സമയത്ത് പല ഇലക്ട്രിക് ബില്ല് അദ്ദേഹം വാച്ച് സെക്യൂരിറ്റിയെ പ്രത്യേകം ഏൽപ്പിച്ചു, ഇത്ര മണിക്ക് ഇന്നെന്ന് ഇതൊക്കെ എ സി ഒക്കെ ഓഫ് ചെയ്യണം ഇത്ര നേരത്തെ. അങ്ങനെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ കമ്പനിക്ക് വലിയൊരു ലാഭം ഇദ്ദേഹത്തിനെ കൊണ്ട് ഉണ്ടായി, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇടപെടൽ കാരണം. അങ്ങനെ അദ്ദേഹം ആലോചിച്ചു, എന്തുകൊണ്ട് വീട്ടിലിത് സാധിക്കില്ല? വീട്ടിലും അദ്ദേഹം ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ഞാനറിയാതെ ഒരു പരിപാടി ഇനി ഇവിടെ നടക്കില്ല, എല്ലാം എനിക്ക് പേപ്പർ എഴുതി തരണം, നേരത്തെ എഴുതി തരണം. ഭാര്യയോട് പറഞ്ഞു, സൗകര്യമുള്ളവർ ഇവിടെ കഴിഞ്ഞാൽ മതി, ഇല്ലാത്തവർക്ക് പോവാം.
ഫാക്ടറിയിലും ഇദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, വി ആർ എസ് എടുക്കാം. ശരി, ഭാര്യ പറഞ്ഞു പരിപ്പുവട ഉണ്ടാക്കണമെന്നുണ്ട്, 1 കിലോ പരിപ്പ്, 2 കിലോ വെളിച്ചെണ്ണ, അതിന് വേണ്ട സാധനങ്ങൾ, കായം, മഞ്ഞപ്പൊടി, അത് ഇത് എല്ലാം കൂടെ ഒരു ലിസ്റ്റ് കൊടുത്തു. അദ്ദേഹം നോക്കി, പരിപ്പ് ഇത്ര, വെളിച്ചെണ്ണയ്ക്ക് ഇത്ര, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അദ്ദേഹം പറഞ്ഞു ബുദ്ധിമുട്ടാണ്, പരിപ്പുവടയുടെ ആവശ്യമില്ല, കാരണം വെളിച്ചെണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇത്ര പരിപ്പ്, പരിപ്പ് ഇത്ര, അതുകൊണ്ട് പരിപ്പുവട ഏതായാലും ഒന്നുകൂടെ വേറെ ഒന്ന് പരിപ്പുവട വേണമെന്നില്ല. പരിപ്പ് ആ അദ്ദേഹം എഴുതി, ഇത് ബുദ്ധിമുട്ടാണ്, പരിപ്പുവട ചിലവധികം ഉണ്ടാക്കുന്നതാണ്, മാത്രമല്ല ഇത് ഒരുപാട് ഗ്യാസ് വരും, അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തു എന്ന് പറയാം. അങ്ങനെ ഇരിക്കുമ്പം ഭാര്യ പിന്നെ പറഞ്ഞു, ഏതായാലും ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട്, കുറച്ച് ലാഭമുണ്ട് എന്ന് പറയാം, സിനിമ കാണാൻ പോകണമെന്ന് പറഞ്ഞു. കുട്ടി എല്ലാവരും കൂടെ 500 രൂപ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സിനിമ വിനോദത്തിന്, അപ്പോൾ അവർ ഇത് അപ്ലിക്കേഷൻ കൊടുക്കുക, അങ്ങനെ തന്നെയാണ് ഇത് കൊടുക്കുന്നത്, വിനോദത്തിനായിക്കൊണ്ട് ഇങ്ങനെ ഞാനും കുട്ടികളും പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടിക്കറ്റിന് പെർ ഇത്ര ഇത്രയൊക്കെ വെച്ച് ഇത്ര, വിനോദ നികുതി ഒഴിവായിട്ടുള്ള ഏതെങ്കിലും സിനിമ ഉണ്ടോയെന്ന് ഏതെങ്കിലും തിയേറ്ററിലൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഏതിനെയാണ് വിനോദ നികുതി എന്ന് ഒഴിവാക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള സിനിമ കണ്ട് വിനോദിച്ചാൽ മതി. അതുകൊണ്ട് ആ ഒരു ഒരു കൊട്ടേഷനും കൂടെ ഒരു എന്താ അത്തരത്തിലൊരു സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകണമെന്ന് പറയാം. അവസാനം അവർക്ക് തോന്നി നോക്കാം. അവർ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകണം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ 1 മാസത്തേക്ക് അവധി വേണമെന്ന് പറയാം. അതിനും അദ്ദേഹം അടിയിൽ കുറിപ്പെഴുതി, അവധിക്ക് പോകുന്നത് കുഴപ്പമില്ല, പക്ഷെ പകരം ആളെ നിയമിക്കണം. നടപ്പില്ല. ചിലവ് അവിടെ ചുരുങ്ങി എന്ന് പറയാം എല്ലാ പ്രകാരത്തിലും. അപ്പം നമുക്ക് തുറന്നു വയ്ക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ശമ്പളം, പുരുഷന്മാരോട് ശമ്പളം ചോദിക്കരുത്, സ്ത്രീകളോട് പ്രായം ചോദിക്കരുത് എന്നാണ് അല്ലേ. അതുകൊണ്ട് അച്ഛൻ ഇത്രയാണ് മോനെ കിട്ടുന്നത്, ഇത്ര ഇത്ര ഇന്ന കാര്യങ്ങൾക്കൊക്കെ വേണം, അപ്പം നിങ്ങളൊക്കെ ഒന്ന് സഹകരിച്ചാൽ കാര്യം മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അച്ഛന് കടം വരും, അപ്പം പലതിനെയും അത് ബാധിക്കും, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു തുറന്നു കഴിഞ്ഞാൽ പലതും മാറിപ്പോകും. ഇതിപ്പോൾ ഇവർക്ക് ഒന്നും അറിയില്ല എന്താ എവിടെയാ എന്താ ഏതാ ഏതാ. അതുകൊണ്ട് ഇതിലുള്ള ഒരു ആസക്തി, ആസക്തിയല്ല അസക്തി, സംഘമില്ലായ്മ ആവശ്യമാണ്. ഏതിലൊക്കെ ഭാര്യ, ഭാര്യയുടെ വീട്ടുകാർ, ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യയിൽ മാത്രമല്ല അവരുടെ വീട്ടുകാർ, അവരുടെ അനിയത്തിയുടെ കാര്യം, ആ കാര്യം, അവരെ അവിടെ ആരോ അവളെ ആരോ കാണാൻ വന്നല്ലോ, എന്നെ അറിയിച്ചില്ലല്ലോ, അതങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ മൂത്ത മരുമോനല്ലേ. ബഹളം, നിങ്ങൾ ഈ അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്താ ഊർജം, നമ്മുടെ ഊർജം, മനസ്സ് ഇതിലൊന്നും വ്യാപരിക്കാതിരിക്കട്ടെ, നിസാരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ്, ഈ വക കാര്യങ്ങളിൽ പുത്രൻ, ഭാര്യ, ഗൃഹം മുതലായിട്ടുള്ളതിൽ മനസ്സിൻ്റെ വ്യാപാരം നിയന്ത്രിക്കുക. പക്ഷെ ഇന്ന് മനസ്സ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലാണ്. ഇത് ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇത് അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. അനഭിഷ്വംഗ, താനെന്ന ഭാവം ഇല്ലായിക ഇതിലൊക്കെ. തുടർന്ന് ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം, ഇതാണ് 15-ാമത്തെ ഗുണം. ഇഷ്ടാനിഷ്ട പ്രാപ്തികളിൽ, ഇഷ്ടം അനിഷ്ടം ഇത്യാദികളിൽ നിത്യം എപ്പോഴും സമചിത്തത്വം, സമബുദ്ധി. ഇഷ്ടം അനിഷ്ടം ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും, ഇതിലൊക്കെ ഒരു സമത്വം ആവശ്യമാണ് എന്ന് പറയാം. നമ്മുടെ നില, നമ്മുടെ ശാന്തി ഇതുകൊണ്ടൊന്നും ഉണ്ടാകേണ്ടുന്നതല്ല, പുത്രനാകട്ടെ ഗൃഹമാകട്ടെ ഇത്യാദികളിൽ ഒന്നുമല്ല എന്ന്, എപ്പോഴും ആ നിത്യതയിൽ വിരാജിക്കാൻ സാധിക്കട്ടെ.
ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശ സേവിത്വം അരതിർജ്ജന സംസദി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യദതോന്യഥാ മൈ അനന്യയോഗേന അവ്യഭിചാരിണി ഭക്തി. ഭക്തിയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് പതിനാറാമത്തെ ഗുണമായിട്ട്. ആ പതിനാറാമത്തെ ഗുണമായിട്ടുള്ള ഭക്തിയെ ചില വിശേഷ ശബ്ദങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്? മൈ എന്നിൽ, പരമാത്മാവിൽ അനന്യയോഗേന മറ്റൊന്നെന്ന ഭാവമില്ലാതെ അവ്യഭിചാരിണി. അവ്യഭിചാരിണി, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോകുക, അവ്യഭിചാരിണി തെറ്റിപ്പോകാതെ, അത്രയേ ഉള്ളൂ അർത്ഥം. ഭക്തി, അങ്ങനെയുള്ള പരമമായ ഭക്തി, തെറ്റിപ്പോകാത്ത ഭക്തി. ഭക്തി എപ്പോഴാണ് തെറ്റുന്നത്? സംശയം ഉണ്ടാകുന്ന സമയത്ത്. ഇതുകൊണ്ട് നടക്കുമോ, നടക്കില്ലേ, സംശയം വേണ്ട എന്ന് പറയാം ഭക്തിയിൽ. വിവിക്തദേശ സേവിത്വം, ഇതും ആവശ്യമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം. എന്താണ് വിജനവാസം? വിജനമായ വാസം. വിജനവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ പറയാതെ ഏതെങ്കിലും ഒരു കാട്ടിൽ പോയി ഇരിക്കണം എന്നല്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, ഭാര്യയും കുട്ടികളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയി കളയുക, ചില ആശ്രമത്തിലൊക്കെ പോയിരിക്കും. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്കിതൊന്നും മനസ്സിലാവില്ല, ഇത് പറയുന്നതാണ് ഇവർക്ക് മനസ്സിലാവാത്തത്. ഏത്? ഇതൊന്നും അവൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് വിവിക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ദേശത്തെ, വിജനദേശത്തെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നല്ലതാണ്. അതിന് ഒരു സ്വകാര്യത എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. എനിക്ക് ഇതിൻ്റെയൊക്കെ അഭാവത്തിൽ ഞാൻ നിലകൊള്ളേണ്ടുന്നവനാണ്, അതിൻ്റെ ഒരു അഭ്യാസം, അതിനുള്ളൊരു അഭ്യാസം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനുള്ള ഒളിച്ചോട്ടം എന്നല്ല. അതുകൊണ്ടൊരു ധ്യാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും, ഇതിനൊക്കെയാണ് ആശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 ദിവസം പോയി ഭജന ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് ഈ ഗുരുവായൂരേക്ക് ഞാൻ പോകുന്നു എന്നുള്ള വിവരം നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം അറിയിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ലോക്കറ്റ് മേടിക്കാൻ, അവക്കിത്, എന്നിട്ട് എല്ലാവരുടെ ലിസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ 2 ദിവസം ഈ ലിസ്റ്റ് എടുത്തിട്ട് സാധനങ്ങൾ മേടിക്കുന്ന പണിയാണ്. അവിടെ പോയി കളവത്തിന് വരി നിൽക്കുക, അവിടെ പോയി അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു ഭജന പേര് ഭജനം. എന്നിട്ട് പറയും, ഓ എന്താ അവിടെ, ഓ അവിടെ നിന്നൊരു ഉപ്പുമാവ് കഴിച്ചു ഞാൻ രാവിലെ, പിന്നെ ഉച്ചയ്ക്കും അത് തന്നെ, ഒരു വല്ലാത്തൊരു ഹോട്ടലിൽ 2 ദിവസം വെള്ളമില്ല. ഇങ്ങനെ കുറേ കുറ്റങ്ങൾ പറയാൻ ഒരു ഭജനത്തിന് പോയതാണ് ആൾ. അവിടെ പോയപ്പോഴാണ് ആരെയോ കണ്ടിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോയി, വേറെ അങ്ങോട്ട് പോയി. അപ്പോൾ ഭജനത്തിന് ഇങ്ങനെ വിവിക്തദേശത്ത് പോയി ഇരിക്കുന്ന സമയത്ത് രഹസ്യമായിട്ട്, അപ്പം നിങ്ങൾക്ക് കൂട്ടത്തോടു കൂടി പോവാം, കൂട്ടത്തോടു കൂടി പോയിട്ട് തന്നെ പറയണം, ഇതാ ഞാൻ അവിടെ അമ്പലത്തിൻ്റെ അവിടെയോ അല്ലേ. ഇപ്പോൾ ഗുരുവായൂർ എന്ന് സ്വാമി പറയാൻ കാരണം നിങ്ങളൊക്കെ പോകുന്നത് ഇപ്പം അങ്ങോട്ടാണ്, അവിടെ ആകെ തിരക്കാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിജനമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ, വല്ല ഫോറസ്റ്റിലും കാട്ടിലും പോയിട്ട് അവരുടെ പിടിയിൽ പെടണ്ട. എത്രയോ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരുടെ അടുത്ത് തന്നെ പോവാം. നല്ല ബന്ധമാണെങ്കിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകണ്ട, അതും പ്രശ്നമാണ്. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എല്ലാം ഒന്ന് അഴിച്ചു വെച്ച് മാറ്റി, അഴിച്ചു വയ്ക്കുക നല്ല പ്രയോഗമാണ്, അഴിച്ചു വെച്ച് സ്വസ്ഥമായി ഇരിക്കുക. നമ്മൾ ഈ വസ്ത്രമൊക്കെ അഴിച്ചു വെച്ച് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവില്ലേ. അതുപോലെ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ അഴിച്ചു വെച്ച് മാസത്തിൽ 1 ദിവസമെങ്കിലും, അപ്പോൾ ഈ സെൽഫോണും അതും ഇതുമൊക്കെ വെച്ചുകൊണ്ടല്ല, എല്ലാം മാറ്റി വെച്ച് ഒരു ദിവസമെങ്കിലും വേണം നമുക്ക് മാസത്തിൽ 1 ദിവസം.